ആടജാത്രയെ പറ്റിട്ട് ഏറെ കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ചില രസകരമായ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ബിലഗിരി ബൊട്ടു മുതൽ കൊമ്മൻകുടി വരെ നിരന്ന് കിടക്കുന്ന കർണാടകയിലെ മലമേടുകളെ പറ്റിട്ട് അറിയാത്ത സഞ്ചാരികളും കുറവായിരിക്കും. യാനയും കുടജാദ്രിയിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് അന്നും ഇന്നും പ്രിയം കുടജാദ്രിയാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലപ്പുറം സാഹസികതയും ആത്മീയതയും ട്രക്കിങ്ങും ഒക്കെ നൽകുന്ന രസങ്ങളാണ് ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. കാട് മൂടിയ മുല്ലപ്പൂക്കളുടെ നാട് കൊടജാദ്രി എന്ന് കേൾക്കുമ്പോൾ വലിയ കാടും അതിനുള്ളിലെ യാത്രയും കോടമഞ്ഞും ഒക്കെ ആവും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക. കൊടജാദ്രി എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞാൽ ആദ്യം ഞെട്ടുന്നവരും ഇവരുമായിരിക്കും. കൊടജ അല്ലെങ്കിൽ കൊടാശി പിന്നെ അദ്രി എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് കൊടജാദ്രി വരുന്നത്. സംസ്കൃതത്തില് ഇതിനർത്ഥം കുടജപ്പൂക്കളുടെ ഒരു കുന്ന് എന്നാണ്. കുടജ എന്ന വാക്ക് തന്നെ എടുത്താല് അതിന് മുല്ലപ്പൂ എന്നാണ് അർത്ഥം. എന്ത് തന്നെ ആയാലും കുടജാദ്രി എന്നാല് മുല്ലപ്പൂക്കളുടെ കുന്ന് എന്നാണ് അർത്ഥം. 500 മുതൽ 750 സെന്റിമീറ്റർ വരെ കർണാടകയിൽ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ മഴ ലഭിക്കുന്ന ഒരിടമാണ് ഇത്. മഴക്കാടുകളുടെ സാന്നിധ്യം ഇതിനൊരു കാരണവുമാണ്. വർഷത്തിൽ 500 സെന്റിമീറ്റർ മുതൽ 700 സെന്റിമീറ്റർ വരെയാണ് ഈ ഭാഗങ്ങളിൽ മഴ ലഭിക്കുന്നത്.